സി ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ 7 പ്രധാന വാർത്തകൾ. കൊറോണ വ്യാപനം തടയുന്നതിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ സ്വീകരിച്ച നടപടികളെ കേരള ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ പ്രശംസിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങളോട് ചേർന്ന് വിശ്വാസികൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ജാഗ്രതാ സർക്കുലറുകൾ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും വിവിധ രൂപതകളിലെ മേലധ്യക്ഷന്മാരും സമയോചിതമായി പുറപ്പെടുവിച്ചിരുന്നു. ആഘോഷങ്ങളും പൊതുസമ്മേളനങ്ങളും തൽക്കാലം ഒഴിവാക്കുക, വിശുദ്ധ കുർബാന കൈകളിൽ സ്വീകരിക്കുക, കുരിശു വരയ്ക്കാൻ ഹനാൻ വെള്ളം ഒഴിവാക്കുക, സമാധാന ആശംസയിൽ കരസ്പർശം ഒഴിവാക്കുക, വിശുദ്ധ കുരിശ്, തിരുശേഷിപ്പ്, തിരുരൂപങ്ങൾ ഉൾപ്പെടെ പൂജ്യ വസ്തുക്കളിൽ ചുംബനത്തിനും സ്പർശനത്തിനും പകരം കരം കൂപ്പി ആചാരം നടത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് തൾട്ട് പുറപ്പെടുവിച്ച സർക്കുലറിൽ ഇടവക ദേവാലയങ്ങളിലും വീടുകളിലും പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്നും പാലിയൂർ ജാഗരണ പദയാത്രകൾ, കൺവെൻഷനുകൾ, തിരുനാളുകൾ മുതലായവ ഒഴിവാക്കണമെന്ന കർശനമായ നിർദ്ദേശവും നൽകി. അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതിയും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും പുറപ്പെടുവിച്ച സർക്കുലറും തയ്യാറാക്കിയ പ്രാർത്ഥനയും വിശ്വാസി സമൂഹത്തിന് കൊറോണ വൈറസിനെതിരെ ജാഗ്രത പുലർത്താനും പ്രാർത്ഥനാപൂർവ്വം നേരിടുന്നതിനും സഹായകമായി. ലോകം മുഴുവൻ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ COVID-19 വൈറസ് ബാധ ഇറ്റലിയെ മുഴുവനായി ബാധിച്ചിരിക്കുകയാണ്. തുടക്കത്തിൽ ഇറ്റലിയിലെ ലൊംബാർഡിയ, ലിഗൂറിയ എന്നീ പ്രദേശങ്ങളിലാണ് ആദ്യം പടർന്നു പിടിച്ചത്. അതിനുള്ള പ്രധാന കാരണങ്ങൾ ധാരാളം വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന മിലാൻ, വെനീസ്, പാദുവ എന്നീ സ്ഥലങ്ങൾ ഈ പ്രദേശങ്ങളിലാണ്. റോമിൽ പഠിക്കുന്ന പടവരാട് ഇടവകാംഗമായ ഫാദർ ജസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാർപാപ്പ താമസിക്കുന്ന വത്തിക്കാൻ സ്റ്റേറ്റിലും കൊറോണ രോഗം ഒരാൾക്ക് സ്ഥിരീകരിച്ചതിനാൽ കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ജീവനക്കാർക്ക് പോലും അവിടെ പ്രവേശിക്കാൻ സാധിക്കൂ. തീർത്ഥാടകരും സഞ്ചാരികളും വളരെയധികം വരുന്ന വിശുദ്ധ പത്രോസ് ലിഹായുടെ ബസിലിക്കായും വത്തിക്കാൻ ചത്തരവും ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരം അടച്ചിരിക്കുകയാണ്. ഫ്രാൻസിസ് മാർപാപ്പ ഇറ്റലിയിലെ വൈദികരോട് പ്രത്യേകമായ വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ട് രോഗികളായ മരണഭയത്തിൽ കഴിയുന്ന വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാന നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റലിയിലെ പള്ളികളിൽ എല്ലാ ദിവസവും വിശുദ്ധ ബലിയർപ്പണം നടക്കുന്നുണ്ട്. വൈദികർ അതാത് ദേവാലയങ്ങളിൽ കൊറോണ എന്ന വിപത്ത് മാറുന്നതിനു വേണ്ടിയും ഇരകളായവർക്ക് വേണ്ടിയും രോഗം മൂലം മരിച്ചുപോയവർക്ക് വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന അർപ്പണങ്ങൾ നിർത്തിയിട്ടില്ല. അധികാരികളുടെ നിർദ്ദേശപ്രകാരം പൊതുജനത്തിന് ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാത്രം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ മാർപാപ്പയുടെ സാന്തമർത്ത പള്ളിയിലെ വിശുദ്ധ കുർബാന വത്തിക്കാൻ മീഡിയയിലൂടെ വിശ്വാസികൾക്കായി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പരിഭ്രാന്തരാവുകയല്ല, പകരം കരുതലോടെ പ്രാർത്ഥനയോടെ വ്യാപരിക്കുകയാണ് വേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ലോക വനിതാ ദിനം വിവിധ പരിപാടികളോടെ തൃശൂർ അതിരൂപതയിൽ ആഘോഷിച്ചു. വിവിധ ഭക്ത സംഘടനകൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിൽ നടന്ന അതിരൂപത വനിതാ ദിനാഘോഷം അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസ് വല്ലൂരാൻ ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും നേതൃത്വവും എന്ന വിഷയത്തിൽ വിമല കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ സാറാനീന ക്ലാസ് എടുത്തു. കോട്ടേക്കാട് ഫൊറോനയിലെ വനിതാ ജനപ്രതിനിധികളെ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കൂത്തൂർ ആദരിച്ചു. KCYM ആഭിമുഖ്യത്തിൽ നടന്ന വനിതാ ദിനാഘോഷം സിസ്റ്റർ ആനി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. അതിരൂപത വൈസ് പ്രസിഡന്റ് ജെയ്മി കെ.ജെ. അധ്യക്ഷത വഹിച്ചു. മണ്ണുത്തി സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന വനിതാ ദിനാഘോഷത്തിൽ അതിരൂപതയിൽ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വനിതകളെ ആദരിച്ചു. അതിരൂപത വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഫാമിലി അപ്പസ്തോലേറ്റിൽ നടന്ന വനിതാ ദിനാഘോഷം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് തൾട്ട് ഉദ്ഘാടനം ചെയ്തു. കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന വനിതാ ദിനാഘോഷം അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി സെയിന്റ് ആന്റണീസ് പള്ളി ഹാളിൽ വെച്ച് നടന്ന വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് വനിതാ തൊഴിലാളി സംഗമവും നടത്തി. കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ കൊറോണ കൺവെൻഷനുകൾ ലൂർദ്, പട്ടിക്കാട്, കൊട്ടേക്കാട്, പാലയൂർ, കണ്ടശാങ്കടവ് എന്നീ ഫൊറോനകളിൽ മാർച്ച് 8 ഞായറാഴ്ച നടന്നു. ലൂർദ്, പട്ടിക്കാട്, കൊട്ടേക്കാട്, പാലയൂർ എന്നീ ഫൊറോനകളിലെ കൺവെൻഷനുകൾ ഫൊറോന ദേവാലയങ്ങളിലും കണ്ടശാങ്കടവ് ഫൊറോന കൺവെൻഷൻ എറവ് സെയിന്റ് തെരേസാസ് പള്ളിയിലും വെച്ച് നടന്നു. അതാത് ഫൊറോനകളിലെ വികാരിമാർ, കുടുംബ കൂട്ടായ്മകളുടെ ഫൊറോന ആനിമേറ്റർമാർ, ഫൊറോന കൺവീനർമാർ എന്നിവർ കൺവെൻഷന് നേതൃത്വം കൊടുത്തു. കൺവെൻഷന്റെ ഭാഗമായി നടന്ന സെമിനാറുകൾക്ക് ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ, ഫാദർ രാജു അക്കര, ഫാദർ റോയ് ജോസഫ് വടക്കൻ, ഫാദർ ജോൺസൺ അന്തിക്കാടൻ, KM ഫ്രാൻസിസ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. ഫൊറോനയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ സാന്നിധ്യം കൺവെൻഷനിലുണ്ടായിരുന്നു.
തൃശൂർ അതിരൂപതയിലെ കുടുംബങ്ങളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ടെറസ് കൾട്ടിവേഷൻ അടുക്കളത്തോട്ട പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അതിരൂപത ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ നിർവഹിച്ചു. പുതുതലമുറയ്ക്ക് കൃഷി പരിചയപ്പെടുത്തുക, അവരവർക്കാവശ്യമായ പച്ചക്കറികൾ സ്വയം കൃഷി ചെയ്യുക, വിഷരഹിതമായ പച്ചക്കറി ഉപയോഗം ശീലമാക്കുക എന്നീ ഉദ്ദേശത്തോടെയാണ് ഇത്തരം ഒരു സംരംഭം ആരംഭിക്കുന്നതെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ ഫാദർ ഡെന്നി താണിക്കൽ പറഞ്ഞു. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനും തൃശൂർ അതിരൂപതയുടെ സാന്ത്വനം സോഷ്യൽ അപ്പസ്തോലേറ്റും കുരിയച്ചിറയിലെ സ്ലം സർവീസ് സെന്ററും സംയുക്തമായി തൃശൂർ DBCLCയിൽ നടത്തിയ വനിതാ സംഗമവും ചെറുകിട വായ്പാ വിതരണ മേളയും അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴ്ത്ത് ഉദ്ഘാടനം ചെയ്തു. വികാരി ജനറൽ ഫാദർ തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാന്ത്വനം ഡയറക്ടർ സ്വാഗത പ്രസംഗവും പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ PN വേണുഗോപാൽ ആമുഖ പ്രഭാഷണവും ഡോക്ടർ മേരി റജീന സമൂഹ വളർച്ചയ്ക്ക് വനിതകളുടെ പങ്ക് വിവരിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും ചെയ്തു. മേളയിൽ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിൽ നിന്നും 31 വനിതാ സ്വയം സഹായ സംഘങ്ങൾക്കായി 1,30,00,000 വായ്പയായി വിതരണം ചെയ്തു. സ്ലം സർവീസ് ഡയറക്ടർ ഫാദർ സിൻഡോ തൊറയൻ ഏവർക്കും നന്ദി രേഖപ്പെടുത്തി. പുത്തൂർ ഫൊറോന ദേവാലയത്തിൽ വെച്ച് 2020 മെയ് 20 നടക്കുന്ന 133-ാമത് അതിരൂപത ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രഥമയോഗം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്തിന്റെ അധ്യക്ഷതയിൽ തൃശൂർ ആർച്ച് ബിഷപ്പ് ഹൗസിൽ 5 മാർച്ച് വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് നടന്നു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് അധ്യക്ഷനായിരുന്ന യോഗത്തിൽ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലും വികാരി ജനറൽമാരായ ഫാദർ തോമസ് കാക്കശ്ശേരി, ഫാദർ ജോസ് വല്ലൂരാൻ എന്നിവർ സന്നിഹിതരായിരുന്നു. അതിരൂപത ദിനാഘോഷത്തിന് പുത്തൂർ ഫൊറോന വികാരി ഫാദർ ജോൺ കിടങ്ങൻ വർക്കിംഗ് ചെയർമാനായുള്ള സെൻട്രൽ കമ്മിറ്റി ഈ യോഗത്തിൽ രൂപീകരിച്ചു. അതിരൂപത ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളുടെ കരട് രൂപത്തെക്കുറിച്ച് ഈ യോഗത്തിൽ ചർച്ച ചെയ്തു. അഭിവന്യ പിതാക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ച് തൃശൂർ അതിരൂപതയിലെ ഇടവക PROമാർക്കായുള്ള മാധ്യമ പരിശീലനം പാലയൂർ മേഖലയിലെ പാലയൂർ, മച്ചം, പറപ്പൂർ, കണ്ടശാങ്കടവ് ഫൊറോനകൾക്കായി 2020 മാർച്ച് 8 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. പാലയൂർ റെക്ടർ ഫാദർ വർഗീസ് കരിപ്പേരി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിരൂപത PRO ഫാദർ നൈസൻ ഏലന്താനത്ത് അധ്യക്ഷനായി. ദീപിക ബ്യൂറോ ചീഫ് ഫ്രാങ്കോ ലൂയിസ്, മംഗളം റെസിഡന്റ് എഡിറ്റർ ജോയ് മണ്ണൂർ, ശ്രീ ടോജോ മാത്യു എന്നിവർ ക്ലാസുകൾ നയിച്ചു. ജോർജ് ചിറമൽ, ബാബു ചിറ്റിലപ്പിള്ളി, ജോജു മഞ്ഞില എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കും വാർത്താ വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത 777 സി ന്യൂസ് അടുത്ത വെള്ളിയാഴ്ച 7 മണിക്ക്. നന്ദി.